മതമേതെങ്കിലുമാവട്ടെ മാനവകൃത്തി ചില്ലയിലെല്ലാം മാണ്ടുകൾ വിടരട്ടെ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലുമാവട്ടെ മാനവകൃത്തി ചില്ലയിലെല്ലാം മാണ്ടുകൾ വിടരട്ടെ സാഹചര്യം മോശമായി വരുമോ എന്നൊരു ആശങ്ക മൂലം അത് പകൽ സമയം മാത്രം ആക്കി ചുരുക്കുകയായിരുന്നു. നമുക്കറിയാം ഒന്നര വർഷം നമ്മൾ അടച്ചതില്ലായിരുന്നു. പലയിടത്തും കോവിഡിൻ്റെ പുതിയ വകഭേദം എത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ചില സംസ്ഥാനങ്ങളിൽ രാത്രികാല കർഫ്യൂ ആക്കിയിട്ടുണ്ട്. വിദേശങ്ങളിൽ ചിലടത്ത് അടച്ചിടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ ആശങ്ക മുൻനിർത്തിയാണ് നമ്മൾ പകൽ സമയം മാത്രം ക്യാമ്പ് ക്രമീകരിച്ചത്. എന്നാലും എനിക്ക് തോന്നുന്നു ക്യാമ്പിൻ്റെ ഒരു ഫീലിംഗ് വരണമെങ്കിൽ അത് രാത്രിയും കൂടെ വേണം. കാരണം പിള്ളേരുടെ കലാപരിപാടികളൊക്കെ രാത്രി നടത്തുകയും ക്യാമ്പിൻ്റെ അവലോകനമൊക്കെ നടത്തേണ്ട ഒരു സമയമൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇതേ രീതിയിൽ ക്രമീകരിക്കുകയാണ് ഉണ്ടായത്. NSS സംബന്ധിച്ചോളം 2003 മുതൽ ഈ വർഷം വരെ എല്ലാ ക്യാമ്പിലും പല വേഷത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ക്യാമ്പിൻ്റെ ആ ഫീലിംഗ് കുറച്ചൊക്കെ കുറഞ്ഞു വരുന്നു. കാരണം നമുക്കറിയാം എല്ലാവരും അവനവനിലേക്ക് ചുരുങ്ങുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇങ്ങനെ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് കുട്ടികളെ കിട്ടുക എന്നുള്ളതൊരു പ്രയാസമുള്ള കാര്യമാണ്. പിന്നീട് കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ഇതിന് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നു എന്നൊരു സാഹചര്യം വന്നപ്പോൾ കൂടുതൽ കുട്ടികൾ ആവേശത്തോടെ പങ്കെടുക്കാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും ഗ്രേസ് മാർക്കൊന്നും ഇല്ലാതെ ആത്മാർത്ഥതയോടെ സാമൂഹ്യ സേവനത്തിൻ്റെ സന്നദ്ധരായവരെ കിട്ടണം, എന്നാലേ ക്യാമ്പ് വിജയിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു കൂട്ടം കുട്ടികൾ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കൊറോണ കാലഘട്ടങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ ഉയർന്നു വന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങളും പരിപാടികളും നമ്മുടെ ഒരു പബ്ലിക്കിന്റെ ഇടയിലേക്ക് കൂടെ അത് മാറേണ്ടതുണ്ട്. സ്കൂൾ ക്യാമ്പസുകളിൽ നിന്നൊരു നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഒരു പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മാറുന്നു എന്ന് പറഞ്ഞാൽ പുത്തൻ പട്ടികതയുടെ ഒരു രീതിശാസ്ത്രം അത് തന്നെയാണ്. അപ്പൊ അതിനകത്ത് ഞാനിപ്പോ നമുക്ക് ഈ ക്യാമ്പിനോട് അനുബന്ധിച്ച് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടായ ഒരു ആലോചന കൂടെ നടത്തണമെന്നാണ് എനിക്കൊരു എളിയ അഭിപ്രായമുള്ളത്. എല്ലാവരുടെയും മുഖത്തും നല്ലൊരു പ്രസന്നതയുണ്ട്. ഏറെ സന്തോഷം തോന്നുവാണ് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ഈ മുഖത്തെ കാണുമ്പോൾ. എല്ലാവരും നല്ല മിടുക്കരായിട്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഒത്തിരി ഒട്ടേറെ പ്രതീക്ഷകളോടുകൂടിയാണ് കടന്നു വന്നിരിക്കുന്നത്. ഏറെക്കാലമായി നമ്മളൊരു കൂട്ടായ്മ ഇങ്ങനെ കൂടിയിട്ടല്ലേ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമല്ല ഇങ്ങനെയുള്ളൊരു ക്യാമ്പൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നിങ്ങൾ തയ്യാറാണെന്ന് എനിക്ക് നിങ്ങളുടെ മുഖഭാവം കൊണ്ട് തന്നെ മനസ്സിലായി. അപ്പം നിങ്ങളെ അതുപോലെ കാണുവാനും നിങ്ങളുടെ ബൗദ്ധികമായ എല്ലാ കഴിവുകളും അന്തർലീനമായി കിടക്കുന്ന ഒട്ടേറെ കഴിവുകൾ നിങ്ങൾക്കുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ യൂസ് ചെയ്യാതെ അടച്ചടക്കപ്പെട്ട വീടുകളിൽ ഈ മൊബൈലിൽ മാത്രം നോക്കിയിരുന്ന് നിങ്ങൾ സമയം കളയുകയായിരുന്നു. ഈ കുറേ ദിവസങ്ങൾ നിങ്ങൾ ഇനി നിങ്ങളുടെ ആ മൊബൈലുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ ഈ കുഞ്ഞുങ്ങളും വൈകിട്ട് പിള്ളേരുമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഏതായാലും 7 ദിവസം ഇതുപോലുള്ള ധാരാളം ക്ലാസ്സുകൾ കേൾക്കാൻ പോവാം. ക്ഷമ വേണം. ക്ഷമയോടെ മറ്റു കുട്ടികൾക്ക് കിട്ടാത്ത ഒരു ഓറിയന്റേഷൻ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. ഈ 7 ദിവസം കഴിഞ്ഞ് നിങ്ങൾ സ്കൂളിൽ തിരിച്ചു ചെല്ലുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള കുട്ടികളെക്കാൾ കുറേ മേന്മയുള്ളവരാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കും, നിങ്ങൾ ഉൾക്കൊണ്ടിരിക്കും. ഇപ്പോൾ NSS വോളണ്ടിയർ എന്നുള്ള പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കി. പനയമരക്കെട്ട് നടത്തി പഴയകാലത്തുണ്ടായിരുന്ന അടചരമില്ലാത്ത ഒരു സ്കൂളിൽ പഠിച്ച് ഇവിടെ നിന്ന് പോയി എൻ്റെ ഒരുപക്ഷേ മുന്നോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് നേരും നിറയുമായിട്ട് നിന്ന് എനിക്ക് മാർഗദീപമായിരുന്ന എൻ്റെ അധ്യാപകരുടെ ആ നല്ല ഉപദേശങ്ങളും കാര്യങ്ങളും ക്ലാസ്സുകളും ഒക്കെ ഞാൻ ഇവിടെ നിന്ന് ഓർക്കുകയാണ്. മൺമറഞ്ഞു പോയ ആ ബഹുമാന്യരായ അധ്യാപകർക്ക് എല്ലാം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഇങ്ങോട്ട് പ്രത്യേകം ഈ ക്യാമ്പിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം ഇവിടെ വളരെ നല്ല രീതിയിലുള്ള പ്രസംഗങ്ങൾ തന്നെയാണ് നടത്തിയത്. പ്രസംഗമല്ല, യഥാർത്ഥത്തിൽ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ശ്രീമതി ജെസ്സി ഷാജൻ സംസാരിച്ചത്. അതുപോലെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് പ്രിൻസിപ്പൽ ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രൂപ്പ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചത്.
ഇപ്പൊ വീണ്ടും നിങ്ങളോട് പറയുന്നു, കുറച്ച് സമയമെങ്കിലും നിങ്ങൾ മൊബൈലും ആ നെറ്റും ഒക്കെ ഒന്ന് ഓഫാക്കി വെക്കേ. പക്ഷേ ഇന്ന് നമ്മുടെ കൈവിരൽ തുമ്പുകളിൽ വിവിധ സാങ്കേതിക വിദ്യയും ഇന്റർനെറ്റും കടന്നിങ്ങനെ കറങ്ങുമ്പോൾ ഒരു നിമിഷം പോലും ഭക്ഷണം ഇല്ലാണ്ട് വേണമെങ്കിൽ രണ്ടു നേരം മൂന്ന് നേരം ഇരിക്കാം, പക്ഷെ ഒരു നിമിഷം പോലും മൊബൈൽ താഴെ വെച്ച് നമുക്ക് വിശ്രമിക്കാനായിട്ട് സാധിക്കില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തില് കുറച്ച് ദിവസമെങ്കിലും, ഏഴ് ദിവസമെങ്കിലും, കുറച്ച് മണിക്കൂറുകൾ സ്വയമേ അത് മാറ്റിവെച്ചുകൊണ്ട് മണ്ണിന്റെ മണമറിഞ്ഞ്, നാടിന്റെ സ്പന്ദനമറിഞ്ഞ് സേവന സന്നദ്ധരായിക്കൊണ്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ചരിത്രകാരനുമായ യുവാൽ നോവാ ഹരാരി അദ്ദേഹത്തിന്റെ സാപ്പിയൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു ആശയമുണ്ട്. മനുഷ്യർ സമൂഹമായി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവം. ഒരുമിച്ച് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയതാണ് ലോകത്ത് ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കിയത്. ഒറ്റയ്ക്കല്ല നമ്മൾ അതിജീവനം സാധ്യമാക്കിയത്, അനേകം വെല്ലുവിളികളിലൂടെയാണ് മനുഷ്യ സമൂഹം ഇന്ന് വരെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഹരാരി പറയുന്നതാണ് ഒരുമിച്ച് ചേർന്ന് സമൂഹമായി ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സന്ദർഭം എന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ പറയും. നമ്മുടെ ക്യാമ്പിന്റെ പ്രമേയം എന്ന് പറയുന്നത് അതിജീവനം 2021 എന്നതാണ്. പല ദിവസങ്ങളിലായി നമ്മൾ ഗാന്ധി സ്മൃതി, വി ദ പീപ്പിൾ, സമദർശൻ, കാവറാൾ, സത്യമേവ ജയതേ എന്നീ വിവിധ ദിവസങ്ങളിലായി നമ്മൾ ഈ ക്ലാസ്സുകൾ നമ്മുടെ ക്യാമ്പിൽ നടത്തുന്നുണ്ട്. ഈ ക്യാമ്പിനെ പറ്റി വിശദമായി നേരത്തെ ധാരമാർ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സേവനത്തിന്റെയും എല്ലാം പ്രതീകമായ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന ക്യാമ്പിന് ഇന്ന് ഈ ഉദ്ഘാടന കർമ്മത്തിലൂടെ നാം തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഏവർക്കും ആദ്യമായി തന്നെ ഏറ്റവും നല്ല ക്യാമ്പ് ദിനങ്ങൾ ആശംസിക്കുകയാണ്. No.